നമസ്കാരം. റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് 7:30 ആവാൻ വേണ്ടിയാണ്. തല ധോണിയും അതുപോലെ ഋഷഭ് പന്തും നേർക്കുനേർ വരുന്നു. ഡൽഹി ക്യാപിറ്റൽസും CSK തമ്മിൽ കളിക്കുമ്പോൾ തീ പാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമ്മൾ IPL ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ സീരീസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാം, അതിൻ്റെ ആദ്യ ഭാഗത്തെ വീഡിയോ ഇന്നലെ നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു. IPL ഫാൻസ് കോർണർ എന്ന രൂപത്തിലാണ് നമ്മളത് നടത്തുന്നത്. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ, CSK വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തെ വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ എത്തുന്നു. നമസ്കാരം, എൻ്റെ പേര് വാമനൻ നമ്പൂതിരി. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് ഒരു പ്രീ മാച്ച് അനാലിസിസ് ആണ്. ആദ്യം തന്നെ ഞാൻ സെലക്ട് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേയിങ് ഇലവനിലേക്ക് വരികയാണെങ്കിൽ റോബിൻ ഉത്തപ്പ, ഫാഫ് ഡുപ്ലസിസ്, സുരേഷ് റെയ്ന, അമ്പാട്ടി റായിഡു, ധോണി, മൊയിൻ അലി, സാം കരൺ, ശർദുൽ ഠാക്കൂർ, കരൺ ശർമ്മ, ഡെയ്ൻ റാവോ, ദീപക് ചഹാർ. ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഞാൻ സെലക്ട് ചെയ്ത ഇലവനിലേക്ക് വരികയാണെങ്കിൽ ശിഖർ ധവാൻ, പൃഥ്വി ഷാ, അജിങ്ക്യ രഹാനെ, ഋഷഭ് പന്ത്, ഹെറ്റ്മെയർ, സ്റ്റോയിനിസ്, അക്സർ പട്ടേൽ, അമിത് മിശ്ര, ഇശാന്ത് ശർമ്മ, കഗീസോർ അബാദെ, നോർഗെ. കളി നടക്കുന്നത് ബാങ്കഡേ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അപ്പോൾ മികച്ചൊരു കളി കാണാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പോരാത്തതിന് ഇതിൻ്റെ ഒരു വിൻ പ്രഡിക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ടോസ് ഒരു നിർണായക ഘടകമാകുന്നില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ നമുക്ക് ചെന്നൈയും നല്ല സ്ട്രോങ് ടീമാണ്, ഡൽഹി ക്യാപിറ്റൽസും ഒരു സ്ട്രോങ് ടീമാണ്. അപ്പോൾ ഇതിനെ ആര് ജയിക്കും എന്നത് നമുക്കിവിടെ പ്രവചനാതീതമാണ്. അപ്പോൾ മികച്ചൊരു കളി കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ എൻ്റെ വീട് കാസർഗോഡാണ്. ഇന്നത്തെ മാച്ച് ഡൽഹി ക്യാപിറ്റൽസും CSK ഏറ്റുമുട്ടുമ്പോൾ അവരുടെ പ്ലെയിൻ ഇലവൻ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ബാറ്റ്സ്മാനെ പരിചയപ്പെടാം. പൃഥ്വി ഷാ, ശിഖർ ധവാൻ, അജിങ്ക്യ രഹാന, ഋഷഭ് പന്ത്, ഹെറ്റ്മെയർ എന്നിവരാണ് ബാറ്റ്സ്മാന് ഡൽഹി ക്യാപിറ്റലിലൂടെ. CSK പോയാൽ ഫാഫ് ഡുപ്ലസിസ്, റോബിൻ ഉത്തപ്പ, സുരേഷ് റെയ്ന, ഗെയ്ക്കവാഡ്, MS ധോണി എന്നിവരാണ് ബാറ്റ്സ്മാൻ. അപ്പോൾ ഓൾറൗണ്ടറും ബോൾഡറും നോക്കിയെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസുടെ മാർക്കസ് സ്റ്റോയിനിസ്, പ്രവീൺ ഡോവെ, അശ്വിൻ, റബാഡ, നോർത്തേജ്, ഉമേഷ് യാദവ് എന്നിവരാണ്. അപ്പോൾ നമുക്ക് CSK പോയാൽ രവീന്ദ്ര ജഡേജ, മൊയിൻ അലി, സാം കരൺ, ബ്രാവോ, ദീപക് ചഹാർ, ശർദുൽ ഠാക്കൂർ എന്നിവരാണ് ഓൾറൗണ്ടറും ബോളറും. അപ്പോൾ ഇവർക്ക് 50-50 ഞാൻ വിന്നായിട്ട് ഇന്ന് കരുതുന്നത്. അപ്പോൾ നമുക്ക് കളി എന്തായാലും കാണാം രാത്രി 7:00. ബൈ. നമസ്കാരം, എൻ്റെ പേര് നിരഞ്ജന, ഞങ്ങൾക്ക് നോക്കാനാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പ്രോബബിൾ ഇലവനൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. DCFൽ നിന്ന് പൃഥ്വി ഷായും ശിഖർ ധവനും ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം സ്റ്റീവ് സ്മിത്ത്, ഋഷഭ് പന്ത്, ലാലിത് യാദവ്, മാർക്കസ് സ്റ്റോയിനിസ്, ക്രിസ് ബോക്സ്, അക്സർ പട്ടേൽ, അമിത് മിശ്ര, ഇശാന്ത് ശർമ്മ, ടോം കരൺ എന്നീ പ്ലെയേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി കളിക്കുന്നുണ്ടാവും. അതിനുശേഷം CSK സ്കോഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫാഫ് ഡൂപ്ലസിസും സുരേഷ് റൈനയുമാവും ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. നമുക്കറിയാം സുരേഷ് റൈനയുടെ ഒരു തിരിച്ചുവരവാണ് ഈയൊരു കൊല്ലം. നല്ലൊരു കളി പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം റോബിൻ ഉത്തപ്പ, അമ്പാട്ടി റൈഡു, MS ധോണി, മൊയിൻ അലി, സാം കരൺ, ഡോയിൻ ബ്രാവോ, രവീന്ദ്ര ജഡേജ, KK, ശർദുൽ താക്കൂർ എന്നീ പ്ലെയേഴ്സാണ് CSK വേണ്ടി കളിക്കുക. ഇനി ഒരു വിൻ പ്രഡിക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു 60% ഡൽഹി ക്യാപിറ്റൽസ് ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ടോപ്പ് സ്കോർ നോക്കിയിട്ടുണ്ടെങ്കിൽ തോന്നുന്നത് സുരേഷ് റൈന ഒരു ടോപ്പ് സ്കോർ ആവുമെന്നാണ് തോന്നുന്നത്. ഏതായാലും ഈ മത്സരത്തിന്റെ പ്രിവ്യൂ നമ്മൾ കണ്ടു, സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ പ്രിവ്യൂ നമ്മൾ കണ്ടു. ഇനി ഏത് രൂപത്തിലേക്കായിരിക്കും മത്സരം പുരോഗമിക്കുക, നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ മത്സരത്തിന്റെ റിവ്യൂ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് അത് നമുക്ക് എത്തിച്ചു തരികയാണെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുള്ള വഴി നിങ്ങൾക്കറിയാം, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോ ചാനലിലോ ജോയിൻ ചെയ്യുക, അവിടെ കൃത്യമായ നിർദ്ദേശങ്ങൾ വരും. ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും ചാനലിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. നിരവധി സുഹൃത്തുക്കൾ ഇപ്പോൾ ഓൾറെഡി അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കളിയെക്കുറിച്ചുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് ആ ഒരു ഗ്രൂപ്പിലൊക്കെ നടക്കാറുണ്ട്. നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് IPL ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള ശ്രമമാണ്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ്റ്റോക്സ് വീണ്ടും എത്താം.